Hi friends, welcome back to my channel. Ellavarkkum pudhiya video lottu swagatham. Appo innathe video valare special aayittulla oru video aanu. Nammal idu shoot cheyidirikkunna oru Friday aanu ṭo. Appo lunch okke kai cheyinjittu nammal oru 3:30 aayappum Jubail ninnu Dammam lottu povaanu. Innu avade നമ്മുടെ നവോദയ എന്ന് പറയുന്നിട്ടുള്ളൊരു ക്ലബ്ബ് നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൽ ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആയിട്ടുള്ള ഇമ്രാൻ ഖാനാണ്. എല്ലാവർക്കും അറിയായിരിക്കും നവോദയ എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് 25 വർഷത്തിന് മേലെയായിട്ടുള്ളൊരു വലിയൊരു കൂട്ടായ്മയാണ് കേട്ടോ മലയാളികൾ നടത്തുന്ന. അപ്പം അത് നടത്തുന്ന ഓരോരുത്തർക്കും എന്താണ് വളരെയധികം നമ്മൾ താങ്ക്സ് പറയണം. കാരണം അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. നമ്മുടെ കേരളത്തിൽ പ്രളയമൊക്കെ വരുമ്പം അവർ ഇവിടുന്ന് പിരിച്ചിട്ട് ക്യാഷൊക്കെ പിരിച്ചിട്ട് 1 കോടിൻ്റെ അടുത്ത് എന്തോ നമ്മളെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലോട്ടൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ കൊറോണൻ്റെ സമയത്താണെങ്കിലും ഒക്കെ അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും പിന്നെ ഇവിടെ തന്നെ ഏതെങ്കിലും മലയാളികളോ അല്ലെങ്കിൽ നോൺ മലയാളീസോ ജോലി ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലൊരു മെമ്പർ ആവാൻ പറ്റിയതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. 4 മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാം നന്നായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പൊതുവേ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ കുറേ ഡിലേ വരാറുണ്ട്, പക്ഷേ ഇതൊന്നും ഇല്ലായിരുന്നു. ഒക്കെ ഓൺ ടൈമിന് തന്നെ അവരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കുഞ്ഞുങ്ങൾ ഡാൻസ് ഉണ്ടായിരുന്നു. വലിയവരെ ഡാൻസും ഉണ്ട്, വലിയ കുട്ടികളുടെ ഡാൻസും ഉണ്ട്. അതുപോലെ തന്നെ പാട്ട് എല്ലാം അതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പൊ ആ രണ്ട് ചേച്ചിമാരായിരുന്നു കേട്ടോ പ്രോഗ്രാം ആങ്കർ ചെയ്തിരുന്നത്. അതിൽ ആ ഗ്രീൻ സാരി ഇട്ട ചേച്ചിനെ ആർക്കെങ്കിലും എവിടെയും കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? അത് നമ്മുടെ പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു സൂര്യ ടിവിയിൽ, മിന്നുകെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ വൺ ഓഫ് ദ ആക്ട്രസ് ആയിരുന്നു കേട്ടോ ആ ചേച്ചി. അപ്പോൾ ധന്യ എന്നാണ് പേര്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടോ ചേച്ചിനെ കണ്ടപ്പോൾ. പിന്നെ കുറേ കുഞ്ഞു കുട്ടികളെ പ്രോഗ്രാംസൊക്കെ പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇമ്രാൻ ഖാൻ വരുമ്പോൾ ടൈം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ അവർ കുട്ടികൾ ഡാൻസ് പാട്ട് അതൊക്കെ ആയിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാതും. സ്റ്റേജിന് പുറത്ത് കുറേ ക്രാഫ്റ്റ് വർക്കുകൾ അവർ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മെഹന്തി ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഹന്തി ഇടാം. അതുപോലെ തന്നെ കേക്ക്സൊക്കെ അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അതൊക്കെ ഉണ്ട്. ഐസ്ക്രീംസ് എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 6:30, 7 o'clock ഒക്കെ ആയപ്പം നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇമ്രാൻ ഖാൻ. മൂപ്പരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് ആണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങനെ വലിയ ജാഡും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ച് മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്ന വളരെ അധികം സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ പാട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേൾക്കാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. മലയാളം, ഹിന്ദി, തമിഴ് എല്ലാ തരത്തിലും പാട്ട് മൂപ്പര് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു കേൾക്കാൻ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല. 8:30 ആയപ്പോൾ നമ്മൾ പോയി. കാരണം സാറ്റർഡേ ഹസ്ബൻഡിന് വർക്കുണ്ട്, പിന്നെ നമുക്ക് ജുബൈയിൽ എത്തും വേണ്ടേ. അപ്പം നമ്മൾ വേഗം പോയി. മൂപ്പര് പോകാനും നിന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ഒന്നും കൂടെ നമ്മൾ നവോദയനോട് നന്ദി പറയാണ്, നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിനും ഇതുപോലൊരു പ്രോഗ്രാം കണ്ടക്റ്റ് ചെയ്തതിനും. അപ്പം അവർക്ക് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.